സ്ട്രെസ്, എല്ലാവർക്കും സ്ട്രെസ്സാണ്, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് കൊണ്ട് നമുക്ക് സ്ട്രോക്ക് വരുമോ? ഇല്ല ഇല്ല, സ്ട്രെസ് കൊണ്ടൊന്നും സ്ട്രോക്ക് വരില്ല. അതായത് ഒരേ ഒരു കാര്യമുള്ളൂ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യും. ക്രോണിക് സ്ട്രെസ് ചിലപ്പോൾ നമ്മളെ ബ്ലഡ് പ്രഷറൊക്കെ കൂട്ടാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാതെ സ്ട്രെസ് കൊണ്ട് മാത്രം സ്ട്രോക്കൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രെസ് കൂടുമ്പോൾ, നമ്മളെ പൊതുവെ നമ്മളെ ഫിസിക്കൽ ഓർ മെൻ്റൽ സ്ട്രെസ് വല്ലാതെ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഉറക്കം കുറയും. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് കോമ്പൻസേറ്ററി ഇതുണ്ടാവും, മെക്കാനിസംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രെസ് ഹോർമോൺ ലെവൽസ് കൂടും. അപ്പോൾ അവർക്കിങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രഷർ കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് സ്ട്രോക്കിലേക്ക് നയിക്കാം. അല്ലാതെ കുറച്ച് ദിവസം സ്ട്രെസ് അടിച്ചുകൊണ്ടൊന്നും അങ്ങനെ സ്ട്രോക്ക് വരില്ല. പക്ഷേ നമ്മൾ ദീർഘകാലം വളരെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. നമ്മുടെ കാരണം അപ്പോൾ ഈ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഉറക്കമില്ലായ്മ, അതൊക്കെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ ലെവൽസ് ബോഡി കൂടാനും അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മറ്റു പല ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാവും. അത് പിന്നീട് സ്ട്രോക്കിലേക്ക് നയിക്കാം. അതിനാൽ സ്ട്രെസ് മാത്രം കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ വളരെ കാലം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുള്ളത്, പലരും പല രീതിയിൽ ഇപ്പോൾ ജോലിയിലെ സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞാൽ അതീവ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലുള്ള ഒരു വ്യക്തി കുറേ കാലം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതിലൊരു മാറ്റം നമ്മുടെ സ്ട്രെസ് ഹോർമോണുകൾ കൂടും, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ എന്നൊക്കെ പറയും. ഈ ഹോർമോണുകൾ നമ്മുടെ ബോഡി കൂടും. അതായത് നമ്മൾ തീരെ ഉറങ്ങില്ല, ഉറക്കമില്ലാതെ കുറേ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വി ആർ പ്രോൺ ടു സ്ട്രോക്ക്. സ്ലീപ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ പല സ്ട്രെസ് ഹോർമോണുകളും കൂടുന്നു. അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. ഈ ഹോർമോണുകൾ പോലത്തെ ഹാർട്ടിൻ്റെ താളത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് സ്ട്രോക്കിലേക്ക് നയിക്കാം. അല്ലാതെ വെറും മെൻ്റൽ സ്ട്രെസ് മാത്രം സ്ട്രോക്ക് ഉണ്ടാക്കുമെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല.